കമ്മിറ്റിയിൽ സംസാരിക്കാൻ പറ്റുമോ? എനിക്കൊരു ചെറിയ എൻ്റെ ഒരു എക്സ്പീരിയൻസ്. ഓക്കെ ഓക്കെ. ആ ഇപ്പം എൻ്റെ പേര് അർച്ചന എന്നാണ്, അർച്ചന പത്മിനി എന്നാണ്. ഒരു എന്റെ മുഖം വരണം എന്നില്ല, പറയണം നിങ്ങൾ കേട്ടാൽ മാത്രം മതി. ഓക്കെ, സോ വാട്ട് ഷുഡ് ഐ ഡു? ആയിക്കോട്ടെ, കൂടെ അപ്പൊ ഇരുന്നാ പോരെ. ഓക്കെ, എന്റെ പേര് അർച്ചന പത്മിനി എന്നാണ്. ഞാൻ വളരെ ചെറിയ റോളുകളൊക്കെ സിനിമയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, അസിസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. WCC ഒരു ഫിലിം ഫെസ്റ്റിവലിൽ എടുത്ത് ക്യൂറേറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. എന്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് പറയണം. നിങ്ങൾ എന്തുകൊണ്ട് പരാതി എന്തുകൊണ്ട് നിങ്ങൾ പറയുന്നില്ല അല്ലെങ്കിൽ പരാതി കൊടുക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോഴേ, ഞാനൊരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു FFKയിൽ. ശ്രീ ബി ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന അദ്ദേഹമാണ് എൻ്റെ പരാതി സ്വീകരിച്ചിട്ടുള്ളത്. ഇതുവരെ ഒരു ഒരു അഡ്രസ്സും അതിൻ്റെ പേരിലില്ല. മമ്മൂട്ടി അഭിനയിച്ചിട്ടുള്ള പുള്ളിക്കാരൻ സ്റ്റാർ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് എനിക്കുണ്ടായ വളരെ മോശപ്പെട്ടൊരു അനുഭവം, ഷെറിൻ സ്റ്റാൻലി എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ, അയാൾ ഇപ്പോഴും സിനിമയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഷെറിൻ സ്റ്റാൻലി ബാദുഷ എന്ന് പറയുന്ന പ്രൊഡക്ഷൻ കൺട്രോളറുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അയാൾ ഇപ്പോഴും സിനിമയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. എനിക്ക് തൊഴിലില്ല, പക്ഷെ അയാൾ സജീവമായി സിനിമയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. FFKയിലേക്ക് ഞാൻ രണ്ട് മെയിൽ അയച്ചു, അതിന് രണ്ടിനും റിട്ടേൺ ആയിട്ട് എനിക്ക് ഒരു ഒന്നും കിട്ടിയിട്ടില്ല. WCCയിൽ ഈ പ്രശ്നം പറഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. ഈ സിനിമ കഴിഞ്ഞു, സിനിമ പുറത്ത് വന്നു, എല്ലാം നിങ്ങൾ കണ്ടതായിരിക്കും. ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ കുറേ കോൺവെർസേഷൻസ് നടന്നു. FFKയുടെ കലൂർ ദേശാഭിമാനി ജംഗ്ഷനിലുള്ള ഓഫീസിൽ ഞാൻ പോയി പരാതി പറഞ്ഞു. എന്താ പറയുക, ഈ പറഞ്ഞ മഹാന്മാരുടെയൊക്കെ കൂടെ ഇരുന്നിട്ട് ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അയാൾ ഇപ്പോഴും സിനിമയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പരാതി കൊടുത്ത ആളാണ് ഞാൻ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ആളാണ്. ഐ ഹാവ് ലോസ്റ്റ്, ലൈക്ക് ലോസ്റ്റ് എന്ന് മാത്രമല്ല, അയാൾ വളരെ സജീവമായി വർക്ക് ചെയ്യുന്നു എൻ്റെ പ്രോജക്ട്. എനിക്ക് വരുന്ന വളരെ, ഇപ്പം ഞാൻ പറയട്ടെ, ഇത്രയും വലിയ പ്രമുഖയായ കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അഭിനേത്രിയുടെ ദുരനുഭവമാണ് ഈ പറയുന്നത്. ഏറ്റവും മോശപ്പെട്ട ഒരു എക്സ്പീരിയൻസിലൂടെ കടന്നുപോയ സ്ത്രീക്ക് ഇനിയും നീതി കൊടുത്തിട്ടില്ലാത്ത ഈ പറയുന്ന സോകോൾഡ് എന്തിനോ വേണ്ടി നിലനിൽക്കുന്ന സംഘടനകൾ, എന്നെപ്പോലൊരാൾക്ക് വളരെ ചെറിയൊരു ആർട്ടിസ്റ്റിന് നീതി കിട്ടുന്നില്ല. ഇത് താര സംഘടനകളാണല്ലോ. പോലീസിൽ പരാതി കൊടുത്തിട്ടില്ല. വീണ്ടും ഒരു വെർബൽ റേപ്പിന് എനിക്ക് കടന്നു പോകാൻ പറ്റാത്തതുകൊണ്ട്, അല്ലെങ്കിൽ അത്തരം മോശപ്പെട്ട അനുഭവങ്ങളിലൂടെ കടന്നു പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പോലീസിൽ പോയില്ല. നിലവിൽ എനിക്ക് ഇവിടെ നിലവിലുള്ള ഒരു സിസ്റ്റത്തിലും എനിക്ക് പ്രതീക്ഷയില്ലാത്തതുകൊണ്ട്. ബി ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ആള്, സിബി മലയിൽ എന്ന് പറയുന്ന വ്യക്തി, ഈ പറയുന്ന ഒരു സോഹൻ സീനുലാൽ എന്ന് പറയുന്ന ആള്, ഇദ്ദേഹം ഈ സോഹൻ സീനുലാൽ എന്ന് പറയുന്ന ആളാണ് ഞാനുമായി ബന്ധപ്പെട്ടിട്ട് FFKയു ആയിട്ടുള്ള സമവായ ചർച്ചകൾ നടത്തുന്നത്. എന്നിട്ട് ഒന്നും ആയിട്ടില്ല, അയാൾ ഇപ്പോഴും സിനിമയിൽ പറഞ്ഞു ഇല്ല. ഐ ഡോണ്ട് നോ, ഞാൻ വളരെ ഇൻഡിപെൻഡൻറ് സിനിമകളൊക്കെ ഈ ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് ഈ ഇൻഡസ്ട്രിയുടെ സ്വഭാവങ്ങൾ അധികം അറിയില്ല. അപ്പോൾ ഇവർ സംസാരിക്കുന്നു, ഇവർ നീതി തരുന്നു എന്ന് പറയുന്നു. ഇപ്പം നീ റേപ്പിസ്റ്റിൻ്റെ കൂടെ നീതി എന്ന് പറയുന്ന സിനിമ ചെയ്യാൻ പോവാണെന്നാണ് ഞാൻ കേൾക്കുന്നത്. എനിക്കറിയില്ല, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഈ ഉളകളുടെ പുറകെ നടക്കാൻ സൗകര്യമില്ല. എക്സാക്ട്ലി, എക്സാക്ട്ലി. സോ